കാസർഗോട്ടെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയത് വൻ സുരക്ഷ. നീലേശ്വരത്ത് കരയിൽ മാത്രമല്ല കായലിലും സുരക്ഷയൊരുക്കി. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം മുന്നിൽ കണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് കർശന സുരക്ഷ ഒരുക്കിയത്. ആതുര ശുശ്രൂഷാരംഗത്തെ ഒഴിച്ചുകൂടാനാകാത്ത നാമധേയം ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ കാസർഗോഡ്. 60 years ഓഫ് എക്സ്പീരിയൻസ്. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുവാൻ കാസർഗോഡ് ജില്ലയിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയത്. 15 DYSP മാരും 40 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ 900 പോലീസുകാരെയാണ് ജില്ലയിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. നീലേശ്വരത്ത് മുഖ്യമന്ത്രിക്ക് കരയിൽ മാത്രമല്ല കായലിലും വൻ സുരക്ഷയാണ് ഒരുക്കിയത്. കരിങ്കൊടി പ്രതിഷേധമുണ്ടായേക്കാമെന്ന സാധ്യതയെ തുടർന്ന് ബേക്കൽ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് തേജസ്വിനി പുഴയിൽ സുരക്ഷ ഒരുക്കിയത്. നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഈ സുരക്ഷ. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നാണ് കൂടുതൽ പോലീസുകാരെ സുരക്ഷയ്ക്കായി കാസർഗോട്ട് എത്തിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്ന വഴികളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിരുന്നു. ഔദ്യോഗിക പരിപാടികൾ നടന്ന സ്ഥലങ്ങളെല്ലാം പോലീസ് വലയത്തിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.